അധന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ, സത്യവിശ്വാസികളെ, ജഗന്നേന്ദ്രാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും അവന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്നും നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്നും എന്നോടെന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാവുകയില്ല. സ്വർഗം നേടിയവരാവുന്നു വിജയിച്ചവർ. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറിയാനും അന്വേഷിക്കാനും പഠിക്കാനും ഏതൊരു വിശ്വാസിയും ബാധ്യസ്ഥനാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് റിസാലത്ത് എന്ന് പറയുന്നത്. അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ എന്നതുകൊണ്ട് ഒരാൾ വിശ്വാസിയാവുകയില്ല. മുഹമ്മദ് റസൂലുള്ളാ എന്നതുമായി കൂടിച്ചേരുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ വിശ്വാസിയാവുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന് പറയുന്നത് ഏതൊരു വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഇമാം സുഹരി പറയുന്ന ഈ ഇൽമിൽ മഗാസി ഇൽമു ദുനിയാ വല്ലാഖിറ, ഈ ലോകത്തെയും പരലോകത്തെയും വിജ്ഞാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാനമാണ് റസൂലുള്ളാഹിയെ അറിയുക എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുക, നബിയെ പഠിക്കുക, നബിയെക്കുറിച്ചുള്ള വിജ്ഞാനമുണ്ടാവുക. സാധാരണ ഒരു അറബ് ഗോത്രത്തിൽ ജനിച്ച ഒരാളല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ മാറ്റിമറിക്കുന്ന ജീവിതം കാഴ്ചവെച്ച ഒരാളാണ്. അതുകൊണ്ടാണ് ഇബ്നു ഹസൻ പറയുന്നത്, നബിക്കൊരു മുഅ്ജിസത്തുമില്ല, നിങ്ങൾ വെക്കുക, ഒരു മുഅ്ജിസത്തും നബിക്കില്ലെങ്കിലും നബിയുടെ ജീവിതം തന്നെ മതി. കഫാ ബിഹയാതിഹി, അവിടുത്തെ ജീവിതം തന്നെ മതി ആ അത്ഭുതത്തെ മനസ്സിലാക്കാൻ. അമാനുഷിക സംഭവങ്ങൾ ഒരുപാടുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ, വേറെയും ധാരാളമുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ ആ ജീവിതം തന്നെ അത്ഭുതമാണ്. അതുകൊണ്ട് ആ ജീവിതം തന്നെ മതി. അത്ഭുതകരമായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹയാത്തുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ജീവിതമാണ്. 63 കൊല്ലം ജീവിച്ചിട്ട് ഒരാളെ വെറുപ്പിക്കുന്ന വാക്ക്, പ്രവൃത്തി, കൈകൊണ്ടൊരാൾ അടിക്കുക, ഖാദിമീങ്ങൾ നബിക്കുണ്ട്, നബിയുടെ കൂടെ ജീവിച്ച സന്തത സഹചാരികളായ നൂറുകണക്കിന് മനുഷ്യരുണ്ട്, അവരോട് മുഹമ്മദ് എന്നോട് ഇങ്ങനൊരു വാക്ക് പറഞ്ഞല്ലോ എന്ന് പറയാൻ ഇടവരുത്താത്ത ജീവിതം. സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഒരാളെയും അടിച്ചിട്ടില്ല, യുദ്ധത്തിലല്ലാതെ നബി ആരെയും അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ഏറ്റവും അത്ഭുതകരമായൊരു ജീവിതമാണ്. സൈൻ ലാബിദീൻ നബി നാലി പറയുന്നത്, മഗാസി റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു കമാ നുഅല്ലിമു സൂറത്ത മിനൽ ഖുർആൻ, ഖുർആനിലെ സൂറത്തുകൾ പഠിക്കുന്നത് പോലെ ഞങ്ങൾ നബിയെ പഠിപ്പിച്ചിരുന്നു, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് പഠിപ്പിച്ചു, ആരാണ് റസൂൽ എന്നറിയൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. കേവലമായ ധാരണകൾ പോലെ ഏതെങ്കിലും പാട്ടുന്നോ അല്ലെങ്കിൽ
ഖാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അല്പാൽപമുള്ള വിവരങ്ങൾ പോരെ റസൂലിനെ കുറിച്ച്, ഒരു വിശ്വാസിക്ക് റസൂലിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവുക, അതിന് വലിയ പരിഗണനയാണ് സലഫു സാലിഹീങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുത്തു. അതാണ് കുന്നാൻ വാലി മഗാസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ റസൂലുള്ളാന്റെ ജീവചരിത്രം ഖുർആന്റെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു. കാരണം ഖുർആൻ മനസ്സിലാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാന്റെ ജീവിതം എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ്, എന്തിനാണ് നമ്മൾ റസൂലിനെ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നത്? അതിലൊന്നാമത്തെ കാര്യം, റസൂലിനെ പിന്തുടരാൻ റസൂലിനറിയൽ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ ഞാൻ ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയില്ല. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. എന്താണ് റസൂൽ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ അവിടുന്ന് വിരോധിച്ചത് അത് നിങ്ങൾ വെടിയുക. ഇതാണല്ലോ ഇത്തിബാഉ റസൂൽ. റസൂലിനെ പിന്തുടരണമെങ്കിൽ റസൂലിനെ അറിയണം. അപ്പൊ എന്തിന് നിങ്ങൾ റസൂലിനെ പഠിക്കണം, ആരാണ് റസൂൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം ഇത്തിബാഉ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തന്നെ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അനിവാര്യ തേട്ടമാണ് ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക, അപ്പോ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും സ്നേഹിക്കുമെന്ന്. മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമ. മുഹമ്മദ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെയും പിതാവല്ല, വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയീൻ, അല്ലാഹുവിന്റെ ദൂതനാണ്, അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകനാണ് ചില ആളുകൾ പറഞ്ഞ അന്ത്യപ്രവാചക ഖതമുൻ നബുവത്തിന്റെ ഒരു സൂചനയും ഖുർആനില്ല എന്നാണ്. വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഖാതമുൻ നബിയ്യ, അന്ത്യപ്രവാചകനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് ഒരു വ്യക്തിയുമായി കമ്പയർ ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം റിസാലത്തിന്റെ ജീവിതമാണ്, മറ്റതൊക്കെ വ്യക്തികളാണ്. ബെർണാർഡ് ഷേ ആയാലും അതുപോലെ ഷേക്സ്പിയർ ആയാലും ലോകത്തെ പിടിച്ചുകുലുക്കിയ മഹാഭരണാധികാരികളായ നെപ്പോളിയൻ ആയാലും അലക്സാണ്ടർ ആയാലും ആരായാലും ശരി, അവർക്ക് വ്യക്തികളാണ്, അവർക്ക് റിസാലത്തില്ല. റിസാലത്തിന്റെ ഉടമയെ മറ്റു വ്യക്തികളുമായി കമ്പയർ ചെയ്യാനും പാടില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്തുണ്ട്. ഈ പറഞ്ഞ ലോകത്തൊരു വ്യക്തിക്കും നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കമ്പയർ ചെയ്യുന്ന പല ആളുകളുണ്ട്, അവർക്കൊന്നും റിസാലത്തില്ല. റിസാലത്തിന്റെ വ്യക്തിക്ക് മഹത്വം ഉണ്ട്. ആ റിസാലത്തിന്റെ വ്യക്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് നിങ്ങൾ ബെർണാർഡ് ഷേയെ പിന്തുടരണമെന്ന് നിർബന്ധമില്ല, കാറൽ മാർക്സിനെ പിന്തുടരണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമുള്ള രീതിയിൽ അവരുടെ ജീവിതം ലോകത്ത് ക്രോഡീകരിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ എങ്ങനെ എഴുന്നേറ്റു, രാവിലെ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്തുപോയി, ടോയ്ലറ്റിൽ എങ്ങനെ പോയി, പള്ളിയിൽ എങ്ങനെ പ്രവേശിച്ചു, നഖം എങ്ങനെ മുറിച്ചു തുടങ്ങി ജീവിതത്തിന്റെ അതീവ സൂക്ഷ്മതലങ്ങൾ മുതൽ ജീവിത വ്യവഹാരങ്ങളുടെ എല്ലാ മേഖലകളെയും ഇത്ര സൂക്ഷ്മമായി ക്രോഡീകരിക്കപ്പെട്ട വ്യക്തിത്വം മുഹമ്മദ് റസൂലുള്ളാ അല്ലാതെ ലോകത്ത് വേറല്ല. കാരണം എന്താണ്? അത് പിന്തുടരപ്പെടേണ്ട ജീവിതമാണ്, അത് റിസാലത്തിന്റെ ജീവിതമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ പ്രത്യേകത റിസാലത്ത് തന്നെയാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗമായി റസൂലിനെ നമ്മൾ മനസ്സിലാക്കുന്നതും അറിയുന്നതും അന്വേഷിക്കുന്നതും എന്തിനാണ്? ഫത്തബിഊനി, പിൻപറ്റാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനുള്ള ഒന്നാമത്തെ ന്യായം റസൂലിനെ പിന്തുടരാൻ റസൂലിനെ അറിയണം. രണ്ടാമത്തെ എന്താണ്? ഖുർആനും സുന്നത്തും മനസ്സിലാവാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം. നമ്മുടെ ഏറ്റവും വലിയ പ്രമാണമാണ് ഖുർആൻ. രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി.
രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, അത് നിങ്ങൾ മുറുകെ പിടിക്കുക, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക, വ്യതിചലിക്കാൻ പാടില്ല. അതെന്താണ്? കിതാബല്ലാഹി വസുന്നത്ത റസൂലിഹി, അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ റസൂലിന്റെ ചര്യയുമാണ്. ഇത് രണ്ടും മനസ്സിലാക്കാൻ റസൂലുള്ളാഹിന്റെ ജീവിതം എ ടു സെഡ് മനസ്സിലാക്കണം. അതിന്റെ വിശദാംശങ്ങളിലേക്കോ പഠനങ്ങളിലേക്കോ അപഗ്രഥനങ്ങളിലേക്കോ പോകേണ്ടതില്ല. ഒറ്റ റസൂലുള്ളാഹിന്റെ ജീവിതം അറിയണം. എന്നാൽ എന്താണ് സുന്നത്ത്, എന്താണ് ഖുർആൻ എന്നറിയണം. കാരണം ഖുർആനുൻ യംശി അലല്ലാഹ്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഖുർആനായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ റസൂലുള്ളാഹിന്റെ ജീവിതം ആബ്സെന്റ് ചെയ്തിട്ട് ഖുർആൻ ഒരാൾക്കും പഠിക്കാൻ കഴിയില്ല. പഠിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ബാധിച്ചാൽ അയാൾ ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇല്ല, ഖുർആനെ മനസ്സിലാക്കാൻ അല്ലെ ഉദ്ദേശിച്ചാൽ ഹയാത്ത് റസൂലില്ല, വളരെ അനിവാര്യമാണ്, അനിവാര്യമാണ്. കാരണം റസൂലുള്ളാഹിന്റെ ജീവിതം മൈനസ് ചെയ്ത് വിശുദ്ധ ഖുർആനില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കൽ, ഖുർആനിനെ മനസ്സിലാക്കാൻ റസൂലുള്ളാഹി അറിയൽ നിർബന്ധമാണ്, ബാധ്യതയാണ്. അതുകൊണ്ട് വിശ്വാസി എന്തിന് റസൂൽ അറിയുന്നു? ഖുർആൻ മനസ്സിലാക്കാൻ, സുന്നത്ത് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ന്യായം, മൂന്നാമത്തെ ന്യായം എന്ന് പറയുന്നത് ഈമാൻ പൂർത്തിയാവാൻ റസൂലുള്ളാഹി അറിയണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ, ഏറ്റവും ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നെ കഴിച്ചാൽ പിന്നെ നിങ്ങളാണ്. സത്യസന്ധമായിട്ടുള്ള ഒരു വർത്താനാണ്. നമ്മളൊക്കെ നമ്മൾ തന്നെയാണ് സ്നേഹിക്കുന്നത്. റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു, ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത്, രണ്ടാമത് നിങ്ങളാണ്. അപ്പൊ ചില ഹദീസിലൊക്കെ കാണാൻ കഴിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു തള്ളു തള്ളി, ഒരറ്റടി, അടിയിൽ എന്നെ പകച്ചുപോയ എന്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ തള്ളേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു പിന്നെ എന്നിട്ട് പറയുന്നത്, ലോകത്തെ ഏറ്റവും പ്രിയങ്കരൻ അങ്ങാണ് നബിയെ. അപ്പോഴാണ് റസൂല് പറയുന്നത്, അപ്പോഴത് കറക്റ്റായത്, ശരിയായത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാന്റെ പൂർത്തി, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവില്ല. ഖുർആൻ നിങ്ങൾ പഠിച്ചു, മനസ്സിലാക്കി, അംഗീകരിച്ചു, സുന്നത്ത് നിങ്ങൾക്കറിയാം, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതുവരെ, എന്നെ അനുസരിക്കൂ എന്ന് മാത്രമല്ല റസൂല് പറഞ്ഞ എന്നെ സ്നേഹിക്കൂ എന്നുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്, രണ്ടും പൂരകവുമാണ്. റസൂലുള്ളാഹിനെ അനുസരിക്കും വേണം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും വേണം. അപ്പൊ ഈമാൻ പൂർത്തിയാവാൻ റസൂലിന് അറിയൽ നിർബന്ധമാണ്, ബാധ്യതയാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ സീറ പഠിക്കുന്നു, നബി ചരിത്രം പഠിക്കുന്നു, നബി അന്വേഷിക്കുന്നു? അതിന്റെ മൂന്നാമത്തെ ന്യായം ഈമാൻ പൂർത്തീകരിക്കുക. നാലാമത്തെ എന്താണ്? ഇൽമിന്റെ വർദ്ധനവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിലുണ്ട്. ജീവിതത്തിനെ മനസ്സിലാക്കുന്നതിലൂടെ വിജ്ഞാനത്തിന്റെ വർദ്ധനവുണ്ട്, വിജ്ഞാനത്തിന്റെ വർദ്ധനവുണ്ട്. ഹുവല്ലദീ ബഅസഫിൽ ഉമ്മീയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹിക്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ജ്ഞാനം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഹിക്മത്തു ളല്ലത്തുൽ മുഅ്മിനി യഖുദുഹ അന്ന വജദഹ. എന്താണ് വമൽ ഹിക്മത്തു യാ റസൂലുള്ളാഹ്? അൽ ഇൽമുൻ നാഫിഉ, ഉപകാരപ്രദമായ എല്ലാ ജ്ഞാനങ്ങളും അടിസ്ഥാനപരമായി ഹിക്മത്താണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ജീവിതം നമുക്കറിയുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേട്ടം ജ്ഞാനവർദ്ധനമാണ്. ഇൽമ് ഒരു വിശ്വാസിക്ക് അടിസ്ഥാനപരമായി അറിയേണ്ടത് വിശുദ്ധ ഖുർആനാണ്. അല്ലാഹ് ആരാണെന്നുള്ള വിവരമാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്. രണ്ടാമത്തത് സുന്നത്താണ്. മൂന്നാമത്തത് സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി. വേറെ ഒരാളുടെ ജീവചരിത്രങ്ങൾ പഠിച്ചില്ലേ കുഴപ്പമില്ല, കാരണം നമുക്ക് മുസ്ലിമായി ജീവിക്കാൻ ഒരു അനിവാര്യമായ ജീവചരിത്രമല്ല, ഇവിടെ റസൂലുള്ളാഹിന്റെ അനിവാര്യമാണ്. അഞ്ചാമത്തെ എന്താണ്? സ്നേഹം റസൂലിനോട് വർദ്ധിക്കാൻ റസൂലുള്ളാഹിനെ അറിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ അൻഫുസിന മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ അൻഫുസിന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുക എന്നുള്ളത് തന്നെ ആത്മാവിനൊരാശ്വാസമാണ്, മനസ്സിനൊരാശ്വാസമാണ്.
മുഹമ്മദുൻ അസ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൻ ഖൈറു മൻ യംസി അലൽ ഖദമി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടി അസ്റഫുൽ ഖൽഖാണ്, അത് നബിക്ക് മാത്രമുള്ള വിശേഷനാണ്. അതുകൊണ്ടാണ് നബി 100 ആളുടെ ലിസ്റ്റ് ഇട്ടിട്ട് അതിൽ ഒന്നാമൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കൊന്നും വേണ്ട. കാരണം അതിലിങ്ങനെ കുറെ എണ്ണുമ്പോ ബെർണാർഡ് ഷെയും അതുപോലെ നെപ്പോളിയനും അങ്ങനെ പോയി, അഡോൾഫ് ഹിറ്റ്ലർ ഒക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നബി ഒന്നാമനായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടി ശ്രേഷ്ഠനാണ്. ആ വിശേഷണത്തിന് ഭൂമിയിൽ അർഹൻ ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ അംഫുസിന. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ റിസാലത്തിനെ വേറൊരു വ്യക്തികളുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഒരു വ്യക്തിത്വമാണ്, വേറൊരു ജീവിതമാണ്, അതിനൊരുപാട് മാനങ്ങളുണ്ട്. മുഹമ്മദുൻ ബാസിതുൽ മഅറൂഫി ജാമിഅത്തൻ മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മകളുടെയും സമാഹാരമാണ്, സമുച്ചയമാണ്. ജീവിതത്തിൽ അതീവ സൂക്ഷ്മമായ നന്മകളും പിന്തുടരാൻ നിങ്ങൾ ആരുടെ ജീവിതമാണ് റഫറൻസായി സ്വീകരിക്കുന്നത്? നിസ്സംശയം പറയാം, മുഹമ്മദുൻ ദിക്റുഹു റുഹുൽ അംഫുസിന, മുഹമ്മദുൻ ഖൈറു മൻ യംസി അലൽ ഖദമി, പാദം ഭൂമിയിൽ അമർത്തി നടക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാൻ, സ്നേഹം റസൂലിനോട് വർദ്ധിക്കാൻ റസൂലുള്ളാൻ അറിയൽ ബാധ്യതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അറിയുന്നതിലൂടെ സന്തോഷവും ആശ്വാസവും ഉണ്ടാവുക, ഇതൊക്കെ സലഫുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചര്യയാണ്. സലഫു സാലിഹീങ്ങൾ അതിന് പ്രധാനപ്പെട്ട ഒരു അവരുടെ സമയം അതിനുവേണ്ടി നീക്കി വെച്ചിരുന്നു, സമ്പത്ത് നീക്കി വെച്ചിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞാലേ റസൂലിനോടുള്ള സ്നേഹമുള്ള, റസൂലിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അതിലേറ്റവും മുൻപന്തിയുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുന്നത് വയസ്സായി കണ്ണൊക്കെ കാണാത്തൊരു സമയത്താണ്, വൃദ്ധനായി വരുന്ന സമയത്ത്. അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് എത്തണം, അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം സാധിച്ചു. അങ്ങനെ ലമ്മ വളാ യദഹു അലാ യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫബക അബൂബക്കർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൈ വെച്ച് അബൂ ഖുഹാഫ ബൈഅത്ത് ചെയ്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോ ഫബക അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് സന്തോഷം കൊണ്ട് കരയാണ്. എന്തിനാണ് അബൂബക്കർ താങ്കൾ കരയുന്നത്? താങ്കളുടെ ജീവിതാഭിലാഷമാണ് പിതാവ് ഇസ്ലാമിലേക്ക് വരികയെന്നുള്ളത്, അസാധ്യമായ ദിവസമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി അങ്ങയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു താങ്കളുടെ പിതൃവ്യൻ അബൂ താലിബ് ഇസ്ലാമിലേക്ക് വരണം, അതിനുവേണ്ടി മരണാസന്നനായ അബൂ താലിബിന്റെ അടുത്ത് വന്നിട്ട് യാ അമ്മി എന്ന് വിളിച്ച് റസൂൽ കരഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ബാക്കി കാര്യം ഞാൻ നോക്കാം. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് നിനക്ക് ഇഷ്ടമുള്ള ആളുകളൊന്നും വിശ്വസിപ്പിക്കാനുള്ള അധികാരം നിനക്കില്ല, ഇല്ല അതിനുള്ള പവർ നിനക്കില്ല. അതുകൊണ്ട് താങ്കളുടെ ഒരാഗ്രഹം സാധിക്കാതെ സാധുവായ അബൂബക്കറിന്റെ ആഗ്രഹം സാധിച്ചല്ലോ, അതാണ് ഫബക അബൂബക്കർ മുഹമ്മദുൻ ഖൈറു മൻ യംസി അലൽ ഖദമി. അവർ റസൂലുള്ളാഹിനെ സ്നേഹിച്ച അങ്ങനെയാണ്, അവർക്ക് യഥാർത്ഥത്തിൽ അവരെക്കാൾ റസൂൽ മുന്നിലാണ്. നമ്മളത് പറയെങ്കിലും ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് റസൂൽ മുന്നിലുണ്ടാവും, ബാക്കിയൊക്കെ പിന്നിൽ തന്നെയാണ്. റസൂലിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക, അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആറാമത്തെ ന്യായം എന്താണ്? റസൂലിനെ പ്രതിരോധിക്കുക. റസൂലിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത ആർക്കാണ്? റസൂലിൽ വിശ്വസിക്കുന്നവർക്കാണ്. റസൂൽ സല്ലല്ലാഹു ഒന്നാമത്തെ ബാധ്യത ആർക്കാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ലോകത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇസ്ലാമിന്റെ ശക്തി, ഇസ്ലാം വിരുദ്ധ പ്രചാരകളിൽ ഇസ്ലാം ഫോബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം റസൂലുള്ളാന്റെ ജീവിതത്തെ വക്രീകരിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമോ ഫോബിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ മോശമാക്കുക, അവിടത്തെ പത്നിമാരുടെ ജീവിതത്തെ മോശമാക്കുക, അങ്ങനെ മോശമാക്കിയവർക്ക് നോബൽ പ്രൈസും കൊടുക്കുക, അതാണ് ലോകം ആദരിക്കുന്ന രീതി. അപ്പോ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. യൂറോപ്പിന്റെ ചരിത്രം ഭരിച്ചാൽ യൂറോപ്പ് അല്ലാഹുവിനെ വിമർശിക്കില്ല, അല്ലാഹുവിനെ വിമർശിക്കില്ല. കാരണം യൂറോപ്പിന്റെ വിശ്വാസത്തിൽ ദൈവമുണ്ട്, അല്ലാഹുണ്ട്. വിശ്വസിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. യൂറോപ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ യഹോവയുണ്ട്, അതുകൊണ്ട് അല്ലാഹുവിനെ വിമർശിക്കാൻ അവർക്ക് ധൈര്യമില്ല. ഇസ്ലാം വിമർശനത്തിന്റെ സെൻട്രൽ പോയിന്റായി അവർ പതിറ്റിച്ചത് എന്നതാണ് മുഹമ്മദുൻ ഖൈറുമൻ യംസി അലൽ ഖദമി, റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഇസ്ലാം വിമർശനം യൂറോപ്പിൽ ശക്തിപ്പെട്ടത്. ആ ചരിത്രം ഏറ്റവും ഒടുവിൽ കാരിക്കേച്ചറുകൾ, ഫിലിമുകൾ, കാർട്ടൂണുകൾ, നോവലുകൾ, സാഹിത്യങ്ങൾ, സിനിമകൾ എല്ലാം റസൂലിനെ കേന്ദ്രീകരിച്ചാണ്, റസൂലിനെ വിമർശിച്ചിട്ടാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ ആരാണ് റസൂൽ എന്നറിയൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. ഏഴാമത്തെ അധ്യായം റസൂലിനെ പ്രചരിപ്പിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് റസൂൽ, കൈകൊണ്ട് ആംഗ്യം കാണിക്കണം. സാധാരണ ഖുതുബയിൽ ഒരാൾ കൈകൊണ്ട് ഇങ്ങനെ പറയും, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിന്റെ ഭാഗമാണ്. റസൂൽ അങ്ങനെ ചെയ്തപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പള്ളിയിലേക്ക് കയറി വരാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തോന്നി എന്നോട് അവിടെ ഇരിക്കാനാണ് റസൂൽ പറയുന്നത്. പള്ളിയിൽ കയറുന്നതിന് മുമ്പ് അവിടെ ഇരുന്നു വെയിലത്തിരിക്കൻ ജുമാ കഴിയുമ്പോളും, എന്തിനാണ് ഹസ്രത്ത് ഉസ്മാൻ താങ്കൾ ഇവിടെ ഇരുന്നത്? അപ്പൊ നബിയെ, താങ്കൾ എന്നോട് ഇരിക്കാൻ പറഞ്ഞതായി എനിക്ക് തോന്നി, അതെങ്ങാനും ലംഘിച്ചിട്ട് ഞാൻ ഒരടി മുന്നോട്ട് വെക്കുന്നത് മര്യാദക്കേടാണെന്ന് ഞാൻ മനസ്സിലാക്കി, മര്യാദക്കേടാണെന്ന് മനസ്സിലാക്കി. കാരണം ആ ജീവിതത്തെ അങ്ങനെ സൂക്ഷ്മമായി മനസ്സിലാക്കിയവരാണ് ആ ജീവിതം പ്രചരിപ്പിച്ചത്, ആ ജീവിതം പ്രചരിച്ചത്. സ്വന്തം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു, മുസ്അബ് അദ്ദേഹം എങ്ങനെയാണ് റസൂലിനെ പ്രതിരോധിച്ചത്? വിമർശനത്തിന് സ്വന്തം ശരീരം പരിചയാക്കിയിട്ടാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ കൊടി പിടിച്ചത് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവാണ്. ബദറിലും അദ്ദേഹം തന്നെയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു കൊടി പിടിച്ചപ്പോ കൊടി പിടിച്ച കൈയിന് വെട്ടേറ്റു, മറുകൈയിലേക്ക് കൊടി പിടിച്ചു, ആ കൈയിലും വെട്ടേറ്റു. അപ്പൊ അദ്ദേഹം അടുത്തിരിക്കുന്ന ആളോട് പറയാൻ, എന്റെ കൈ ഇങ്ങനെ തൂങ്ങിയിരിക്കാൻ, അത് വലിച്ചു ദൂരേക്ക് എറിയുക, ആ തൊലിയിൽ ഈ കൊടി കൂട്ടിക്കെട്ട്. കാരണം ആ കൊടി ഏൽപ്പിച്ചത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. താഴെ വീഴാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കാൻ, ആരെ മുമ്പിൽ? റസൂലുള്ളാഹിന്റെ മുമ്പിൽ. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് എന്ന വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് അദ്ദേഹം ഓരോരുത്തരെ വിളിച്ചു പറയാണ്. അദ്ദേഹത്തിന് അറിയാം മക്കയിൽ ഓരോരുത്തർ ആളുകൾ, ശത്രുക്കളെ, പ്രതിയോഗികളാരാണ്. ഖാലിദിനറിയാം, അബൂ സുഫിയാൻ അറിയാം, നിങ്ങൾക്ക് എന്തെങ്കിലും മുഹമ്മദിനെ ചെയ്യണമെങ്കിൽ എന്നെ നിങ്ങൾ ഉപദ്രവിക്കുക, എന്നോട് യുദ്ധം ചെയ്യുക. ആര്? രണ്ട് കൈയുമില്ലാത്തൊരു മനുഷ്യൻ. ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് വിലയിരുത്തുന്ന കമിഴ്ന്നാണ് മുസ്അബ് വീഴുന്നത്. എന്തുകൊണ്ടാണ് കമിഴ്ന്നു വീണത്? ഞാൻ ജീവിച്ചിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് 70-ൽ അധികം അമ്പുകൾ പറിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. ശരീരം കൊണ്ട് പ്രതിരോധിച്ചു, ശരീരം കൊണ്ട് പ്രതിരോധിച്ചു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ശരീരം കൊണ്ടും ജ്ഞാനം കൊണ്ടും റസൂലിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്ക്. കാരണം ഇന്ന് യുക്തിവാദികൾ, മുറിനാസ്തികന്മാർ, ലിബറലിസ്റ്റുകൾ എല്ലാ കോർണറിലും റസൂലുള്ള ഒരു ശ്രദ്ധാ കേന്ദ്രമാണ്. ലോകമസ്തമിക്കുവോളം അങ്ങയുടെ നാമം ലോകത്തുയരും. അത് അനുയായികളെ കൊണ്ടും വിമർശകരെ കൊണ്ടും ആ നാമം പറയാത്ത ഒരു മിനിറ്റ് ലോകത്ത് കടന്നുപോവില്ല, ഇല്ലേ? ലോകത്ത് കടന്നുപോവില്ല. അനുയായികളും പറയും, വിമർശകരും പറയും. ആ വിമർശകരോട് എന്താണ് റസൂൽ എന്ന് പറയേണ്ട ബാധ്യത റസൂലിന്റെ ഉമ്മത്തിനുണ്ട്, അനുയായികൾക്കുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദുൻ ശുക്രുഹു ഫർളുൻ അലൽ ഉമമി, റസൂലുള്ളാഹിനോട് കടപ്പാട് ചെയ്യേണ്ട ബാധ്യത ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ്, ഫർളാണ്, ഫർളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ പ്രചരിപ്പിക്കാം. ഏതുപോലെ? ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എന്തിനു നിങ്ങൾ റസൂലിനെ പഠിക്കണം? എന്തിന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അന്വേഷിക്കണം? അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണം. വേറെ ഒരു ജീവിതവും മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയല്ല, നമ്മുടെ ബാധ്യതയല്ല. അല്ല, നമുക്ക് ആരുടെയെങ്കിലും ജീവിതം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ അത് മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി. കാരണം അന്യൂനമായ ഒരു ജീവിതത്തിന്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു പുഴുക്കുത്തില്ല.
സ്കലിതമില്ല. വിമർശകർ പോലും എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞു. സുമാമ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയം നമുക്കറിയാം, രാജാവാണ് അദ്ദേഹം. അങ്ങയുടെ മുഖവും അങ്ങയുടെ നാടും ലോകത്ത് ഏറ്റവും വെറുപ്പുള്ളതാണ് എനിക്ക്. താങ്കളുടെ മുഖവും താങ്കളുടെ നാടും മദീനയോട് എനിക്ക് വെറുപ്പാണ്, താങ്കളുടെ മുഖവും എനിക്ക് വെറുപ്പാണ്. പട്ടേ റസൂലെ, ഇന്ന് ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള നഗരവും ഇഷ്ടമുള്ള വ്യക്തിയും താങ്കളും താങ്കളുടെ നാടുമാണ്. ഇങ്ങനെ സുമാമ ആയത് എങ്ങനെയാണ്? സാഹിബുൽ ഇഹ്സാനി വൽ കറമി, ജീവിതം റസൂലുള്ളാഹിന്റെ ജീവിതം കണ്ടു മനസ്സിലാക്കിയിട്ടാണ് സുമാമ. ഒരുപാട് ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അത് പ്രചരിപ്പിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. പ്രചരിപ്പിക്കാൻ ബാധ്യത ഉണ്ടെങ്കിൽ അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്, അറിയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അവിടത്തെ ഓരോ ജീവിതചര്യകളുടെയും കാര്യകാരണങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം, അവിടുന്ന് ജീവിതം അനുധാവനം, അവിടുന്ന് ജീവിതത്തെ എങ്ങനെയൊക്കെയാണോ ആവിഷ്കരിച്ചത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. കാരണം ആ ജീവിതമാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. വേറൊരു ജീവിതം നമുക്കങ്ങനെ ഇല്ല, ഇല്ല. അതുകൊണ്ട് ആ ജീവിതത്തിന്റെ സൂക്ഷ്മ വശങ്ങൾ ലോകത്ത് പകർന്നു കൊടുക്കാൻ സഹാബികൾ കാണിച്ച ജാഗ്രതയുണ്ട്, താബിഈകൾ കാണിച്ച ജാഗ്രതയുണ്ട്. അവരുടെ എല്ലാം വിജ്ഞാനത്തിന്റെ മെനുവിൽ ഖുർആൻ, സുന്നത്ത് റസൂലില്ല, സീറത്തുൻ നബി, നബിയുടെ ചര്യ, നബിയുടെ ജീവിതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് ഉമ്മത്ത് മുസ്ലിമയുടെ ഫർളാണ്, ബാധ്യതയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന് പറയുന്നു. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ, റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരേണ്ടതിന്റെ അതിന്റെ ആമുഖമാണ് നബിയെ പരിചയപ്പെടുക, ആരാണ് നബി എന്ന് നമുക്ക് മനസ്സിലാവുക, അത് പഠിക്കാൻ നമ്മൾ സമയം നീക്കിവെക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനെ തിരുത്താനും അതിനെ ശരിയായ രീതിയിൽ പ്രചരിപ്പിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സൂക്ഷ്മമായി പോയി മലയാളത്തിൽ ധാരാളം നൂറുകണക്കിന് പുസ്തകങ്ങൾ, മറ്റു ഭാഷകളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയധികം പുസ്തകങ്ങൾ എഴുതിയ വേറൊരു വ്യക്തിയില്ല, വേറൊരു ജീവിതമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകൾ ആരാണ്? മുഹമ്മദ് എന്ന പേരാണ്, നാമമാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ സമയത്തും എല്ലാ സ്ഥലങ്ങളിലും ആ നാമം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അത് അല്ല കൊടുത്ത വാഗ്ദാനമാണ്. വല്ലാഹു യഹ്സിമുക മിനന്നാസ്, എല്ലാത്തിലും ഉപരി അല്ല നിന്നെ രക്ഷിക്കും, കാത്തു രക്ഷിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രക്രിയയിൽ, ആ പ്രോസസ്സിൽ വിശാലത്തിനെ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൌത്യമാണ്. ആ പ്രോസസ്സിൽ നമ്മളും പങ്കാളികളാവുക. പങ്കാളിയാവുന്നത് റസൂലുള്ളാൻ അറിഞ്ഞും അന്വേഷിച്ചുമാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അതിനെക്കുറിച്ച് നമ്മള് ധാരാളമായി കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ സത്യസന്ധമായി ശരിയായ രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും അന്വേഷിക്കാനും മനസ്സിലാക്കാനും പരിചയപ്പെടുത്താനുമുള്ള ഒരു സന്ദർഭമായി ഇതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ജഗന്നിയന്താവ് അതിന് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547593980.